ആദ്യത്തെ സ്റ്റേജ് ആണ് ഈ കാണുന്നത്. ഈ ഫോർമാറ്റിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഓരോ ഘട്ടം. പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് ഈ കാണുന്ന, കുറച്ചും കൂടി സ്റ്റിഫായിട്ടുള്ള സ്റ്റേജ്. അതിനുശേഷം ഓരോരോ സ്റ്റേജസ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ട ഇതേപോലെ. നമസ്കാരം. വീട്ടുവളപ്പിൽ മുന്തിരി നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കർഷകരും അതുപോലെ ഹോബിയിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഒരു യുവ ഹോബിയിസ്റ്റിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇവിടെ എന്താണ് ഈ മുന്തിരിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ കാണുന്നതാണ് മുന്തിരി. ഒരു വലിയ കൊല, കുറഞ്ഞതൊരു 4 കിലോ എങ്കിലും തൂക്കം ഈ ഒരു കൊലയ്ക്ക് മാത്രമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുന്തിരിയൊന്നും ഇത്രയും വലുതും അതുപോലെ ഇത്രയും ചെറിയ കുഞ്ഞ് മുന്തിരി മണികളുമല്ല. അപ്പം ഈ ഒരു മുന്തിരിയുടെ പേര് കംബോഡിയൻ മുന്തിരി എന്നാണ് ഇനത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു കൊല മാത്രമല്ല, ഈ ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് കൊലകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ മുന്തിരി കൊലകളുടെ വിശേഷമാണ് ഇന്ന് കർഷകശ്രീ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുക. സ്വാഗതം കർഷകശ്രീയിലേക്ക്. എൻ്റെ പേര് ആഷൽ. ഞാനൊരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പാലാരോട്ടൊക്കെ എന്തൊക്കെ വെച്ചാൽ ഒരു ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കറൻ്റ് വർക്ക് ഫ്രം ഹോം ആണ്. സോ ജോബും ഇത്തിരി എക്സോട്ടിക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരിചരിക്കാനൊക്കെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ചെറിയ സ്പേസ് ആണെങ്കിലും അത്യാവശ്യം വിദേശ പഴങ്ങളുടെ അത്യാവശ്യം നല്ല ശേഖരമുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്ന കംബോഡിയൻ മുന്തിരി. ആളുകൾക്ക് ഇപ്പോൾ ഇതൊരു പുതിയൊരു അറിവായിരിക്കും ഇതിനെക്കുറിച്ച്. കംബോഡിയയിലെ ലോക്കൽ മാർക്കറ്റിലൊക്കെ ആളുകളെല്ലാം വിൽക്കുന്നൊരു ഇനമാണിത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതുണ്ടാവും. ഇതിൻ്റെ പരിചരണം വളരെ കുറവാണ്. ഇതിൽ നമ്മൾ വളമായിട്ടിട്ടിരിക്കുന്നത് എല്ലുപൊടി ചാണകപ്പൊടി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലൈമറ്റിന് അനുയോജ്യമാണ്. മഴയത്തും വെയിലത്തും എല്ലാം സ്റ്റേബിൾ ചെയ്യും. ഇതിൻ്റെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകത്തില്ല. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കൊല ഭയങ്കരമായിട്ട് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ അലങ്കാരമായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. 6 മാസം മതി നമുക്കിത് ഫ്ലവർ ചെയ്യാനായിട്ട്. 8 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ആദ്യത്തെ കൊലയാണ്. ഇത് നമ്മൾ ഈ കാണുന്നൊരു പോർഷൻ മാത്രമല്ല, ഇതേപോലെ തന്നെ സറൗണ്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു തേനീച്ചക്കൊണ്ട് സമാനമായ രീതിയിൽ റൗണ്ട് ഷേപ്പിലാണ് ഇത് ഫുള്ള് വരുന്നത്. ഇതിൽ ഇതേപോലെ തന്നെ പല പല സ്റ്റേജസ് ആയിട്ടാണ് നമുക്കിത് വരുന്നത്. നമ്മുടെ ഈ ക്ലൈമറ്റിന് പറ്റിയതാണ്. എത്ര ശക്തമായ മഴയിൽ പോലും ഒരു പൂ പോലും ഇതിൽ കൊഴിഞ്ഞു പോകില്ല. അത് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും നമുക്കിത് ട്രൈ ചെയ്യാവുന്നുള്ളൂ. ഈ മുന്തിരി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ 500 മുകളിലാണ് നമുക്കിതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജ്യൂസ് അടിക്കാനാണെങ്കിലൊക്കെ നല്ല ഓപ്ഷനാണ് ഈ മുന്തിരി. കണ്ടോ, 500 മുകളിലൊക്കെയാണ് നമുക്ക് ശരാശരി വരുന്നത്. പിന്നെ നെറ്റിൽ നമുക്ക് ഇൻഫോർമേഷനെ അനുസരിച്ചിട്ട് 400 മുതൽ 600 വരെ കപ്പാസിറ്റി ഉള്ള മുന്തിരികൾ നമുക്ക് ഇവിടെ ഉണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊരു എണ്ണം തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഇത്രയും വെയിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് താങ്ങി നിർത്താൻ വേറെ സപ്പോർട്ടൊന്നും എക്സ്ട്രാ വേണ്ട. കാരണം ഇതിൻ്റെ തണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ബലമുള്ള തണ്ടാണ്. ഇത് ഓരോ മാസം കൂടുന്തോറും നമ്മുടെ ഈ തണ്ടുകളുടെ ബലം ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അതുകൊണ്ട് അത് നല്ല സ്റ്റിഫാണ്. നമുക്ക് ഇതിന് വേണ്ട എക്സ്ട്രാ നമുക്ക് വേണ്ട സപ്പോർട്ടുകളോ കാര്യങ്ങളൊന്നും വെക്കാതെ തന്നെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് നടാവുന്നുള്ളൂ വീട്ടുമുറ്റത്ത്. ഇത് കണ്ടോ, നല്ല രീതിയിൽ തന്നെയുള്ള ബലമാണ്. നല്ല ഇനി ഓരോ മാസം കൂടുന്തോറും ഇതിലും നല്ല രീതിയിൽ തന്നെ കാമ്പ് നല്ല രീതിയിൽ ആയിക്കോളും. നിങ്ങൾ ഈ മുന്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. സാധാരണ ഒരു മുന്തിരി പഴുത്ത് കഴിഞ്ഞാൽ ആ ഘട്ടം കഴിഞ്ഞു. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഗ്യാപ്പ് എവിടെയൊക്കെ ഉണ്ടോ ഇപ്പോഴും ഇത് പൂവിട്ട് കണ്ടോ പുതിയ പുതിയ മുന്തിരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇവിടെ കണ്ടോ പുതിയ മൊട്ടുകൾ ഇവിടെ വീണ്ടും പൊടിയായിട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അതെല്ലാം ഫില്ലായി ഫില്ലായി ഏകദേശം ഒരു തേനീച്ചക്കൂടിൻ്റെ സമാനമായിട്ട് ഈ ഫോർമാറ്റിലേക്ക് എത്തും. കംബോഡിയൻ ഗ്രേപ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് ഈ കാണുന്നത്. ഈ ഫോർമാറ്റിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഓരോ ഘട്ടം. പിന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് ഈ കാണുന്നത്, കുറച്ചും കൂടി സ്റ്റിഫായിട്ടുള്ള സ്റ്റേജ്. അതിനുശേഷം ഓരോരോ സ്റ്റേജസ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ട ഇതേപോലെ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗ്രേപ്സ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാകപ്പിഴകളായിട്ടാണ് ഇതുപോലെ തന്നെ വൈഡായിട്ട് ഇങ്ങനെ കുറേ ചെടികളായിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബ്രൂൺ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലുള്ള ഫോർമാറ്റ് കിട്ടും. പിന്നെ അതുമാത്രമല്ല, നല്ല താങ്ങായിട്ട് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഇത് നല്ല രീതിയിൽ ഹൈറ്റിൽ നിൽക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 3.5-4 കിലോ വരെ
നമുക്ക് ഓരോ മുന്തിരിക്കൊലകൾ വരുന്നുണ്ട്. അപ്പോൾ ഭാരം താങ്ങാൻ പറ്റാണ്ടാണ് ഈ ഒരു ഹൈറ്റ് കുറഞ്ഞ വെർഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ബ്രൂൺ ചെയ്ത് കുറച്ചുകൂടി നല്ല ഹൈറ്റിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ വളമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ചാണകപ്പൊടി, പിന്നെ എല്ലുപൊടി, പിന്നെ ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം നല്ലതാണ് പല വീഡിയോസും കണ്ടിട്ടുണ്ട്. കമ്പൊടി മുന്തിരിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന കിഴങ്ങ് രൂപത്തിലുള്ളത്. ഇത് മണ്ണിൻ്റെ അടിയിൽ എല്ലാം സ്പ്രെഡായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഈ തണ്ടുകൾ കാര്യങ്ങളെല്ലാം കരിഞ്ഞു പോകും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നാൽ തന്നെ ഈ കിഴങ്ങിൽ നിന്ന് ഇത് പൊട്ടി മുളച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ഒന്ന് രണ്ട് കട അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന വേറെ ഒന്നുമല്ല, കിളികളുടെ നല്ല രീതിയിലുള്ള ശല്യമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളാണ് രാവിലെ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് കിളികൾക്ക് മാത്രമല്ല കുറച്ച് നമുക്കും കഴിക്കാൻ വേണം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട് പേപ്പർ വെച്ച്. അതാണ്